ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പത്താം ക്ലാസ്സിലെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. പത്താം ക്ലാസ്സിലെ ത്രികോണമിതിയുമായിട്ട് ബന്ധപ്പെട്ട് ആംഗിൾസ് 50 ഡിഗ്രി ആൻഡ് 65 ഡിഗ്രി ആർ ഡ്രോൺ അറ്റ് ദി എൻഡ്സ് ഓഫ് എ ലൈൻ ഓഫ് ലെങ്ത് 5 സെന്റിമീറ്റർ. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ട്രയാംഗിൾസ് ഓഫ് ഫോംഡ്. അതാണ് ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്കിലെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു ലൈൻ 5 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ, അതിന്റെ രണ്ട് എൻഡിലുമായിട്ട് 50 ഡിഗ്രി 65 ഡിഗ്രി ഇങ്ങനെ രണ്ട് ആംഗിൾസ് വരയ്ക്കുന്നു. അപ്പോ ഒരു ട്രയാംഗിൾ ഫോം ചെയ്യും. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദ ട്രയാംഗിൾ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഏകദേശം ചിത്രം ഒന്ന് വരച്ചു നോക്കാം. ഒരു ലൈൻ, അതിന്റെ ലെങ്ത് 5 സെന്റിമീറ്റർ ആണ്. ലൈൻ ഓഫ് ലെങ്ത് 5 സെന്റിമീറ്റർ. അറ്റ് വൺ വെർട്ടെക്സ് ആൻ ആംഗിൾ ഓഫ് 50 ഡിഗ്രി ഇസ് ഡ്രോൺ. ഇവിടെ ഒരു 50 ഡിഗ്രി ആംഗിൾ വരച്ചിട്ടുണ്ട്. മറ്റേ സൈഡില് 65 ഡിഗ്രി ആണ്. ഇങ്ങനെ 65 ഡിഗ്രി ആംഗിളും വരച്ചിട്ടുണ്ട്. ഇത് 65 ആണ്, ഇത് 55 ആണ്. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദിസ് ട്രയാംഗിൾ, അതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദിസ് ട്രയാംഗിൾ. അപ്പൊ ഇതിന്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ ഇതിന്റെ ഏരിയ കാണുന്നതിന് വേണ്ടിയിട്ട് 50 ആണ്, 65 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാ? ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇത് 65 ആണ്, ഇത് 50 ആണ്. അപ്പോ ബാലൻസ് എത്ര വരും നോക്കിയേ. ആംഗിൾ ഇതിന്റെ പേര് കൊടുക്കാം, എ ബി സി. ആംഗിൾ സി, ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 minus of 65 plus 50 that is 180 minus of 150. അല്ലേ? ഒരു ആംഗിള് 50 ആണ്, ഒരാംഗിൾ 65 ആണ്, തേർഡ് ആംഗിൾ കാണാൻ മൂന്ന് ആംഗിൾ കൂടി കൂട്ടിയാൽ 180 ആണല്ലോ. അപ്പൊ 180 ഈ രണ്ട് ആംഗിളും കുറച്ച് കഴിഞ്ഞാൽ വി ഗെറ്റ് ആംഗിൾ എ. സോ ആംഗിൾ എ ഈസ് ഈക്വൽ ടു അഗൈൻ വാട്ട് വി ഗെറ്റ്, 65 എന്ന് തന്നെ കിട്ടും. ശരിയല്ലേ? 65. സോ ആംഗിൾ എ 65 plus 65 130 plus 50 180. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് 65 ആണ്, ഇത് 65 ആണ്, ടു ആംഗിൾസ് ഈക്വൽ ആണ്. സോ ഇറ്റ് ഈസ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ. അപ്പൊ ഇത് 5 ആവുമ്പോ ഇത് എത്ര വരും? 5. അതായത് ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ദെർഫോർ ട്രയാംഗിൾ എ ബി സി ഈസ് ഐസോസെലസ്. ദെർഫോർ AB is equal to 5. അപ്പോ ABC 5 സെന്റിമീറ്റർ ആയിട്ടാണ് വരച്ചിരുന്നത്. ഇവിടെ 50 ഡിഗ്രി ആംഗിളും ഇവിടെ 65 ഡിഗ്രി ആംഗിളും കൺസിസ്റ്റ് ചെയ്തു, ഒരു ട്രയാംഗിൾ ഫോം ചെയ്തു. ഈ ട്രയാംഗിളിന്റെ ഏരിയ ആണ് നമ്മളോട് ചോദിച്ചിരുന്നത്. അപ്പൊ ഇവിടെ തേർഡ് ആംഗിൾ കണ്ടുപിടിച്ചപ്പോ 65 എന്ന് കിട്ടി. അപ്പൊ 65 65 രണ്ട് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരുന്നു. ഇപ്പൊ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. ഇൻക്ലൂഡ് ആംഗിൾ അറിയാം, ടു സൈഡ്സും ഇൻക്ലൂഡ് ആംഗിൾ അറിയാമെങ്കിൽ ഏരിയ എന്താണ് ഫോർമുല? ഹാഫ് ബേസ് ഇൻറ്റു, സോറി, എന്താണ് ഫോർമുല? നമുക്ക് നേരത്തെ ഫോർമുല നേരത്തെ ഹാഫ് ബി സി സൈൻ എന്നുള്ള ഫോർമുല ഡയറക്റ്റ് ഉപയോഗിക്കാം. അതായത് രണ്ട് സൈഡ്സും അതിനിടയ്ക്കുള്ള ആംഗിളും അറിയാമെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ഒന്നുകിൽ എച്ച് വരയ്ക്കുക, എച്ച് വരച്ച് കണ്ടുപിടിക്കുക. ഇത് എച്ച്. അപ്പൊ എച്ച് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ്? ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം, ഹൈപ്പോട്ടനൂസ് അറിയാം. അപ്പൊ ഓപ്പോസിറ്റും ഹൈപ്പോട്ടനൂസും സൈൻ. അപ്പൊ സൈൻ 50 ഈസ് ഈക്വൽ ടു എച്ച് ബൈ 5 എന്ന് എഴുതും. സൈൻ 50 ഈസ് ഈക്വൽ ടു എച്ച് ബൈ 5. അതായത് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം തന്നെയാണ്. രണ്ട് സൈഡ്സും അതിന് ഇൻക്ലൂഡ് ആംഗിളും അറിയാം. അപ്പൊ ആൾട്ടിറ്റ്യൂഡ് വരച്ചു. അപ്പോ ഒരു റൈറ്റ് ട്രയാംഗിൾ ഫോം ചെയ്തു. ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഹൈറ്റ്, ഹൈപ്പോട്ടനൂസ് 5. അപ്പൊ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടനൂസും കണക്ട് ചെയ്യുന്ന റേഷ്യോ സൈൻ ആണ്. സൈൻ 50 എച്ച് ബൈ 5. സോ എച്ച് ഇസ് ഈക്വൽ ടു 5 sin 50. ദെർഫോർ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. അപ്പൊ എന്ത് കിട്ടി? ഹാഫ് ഇൻറ്റു ബി എന്ന് പറയുന്നത് 5 ആണ് വൺ സൈഡ്, എച്ച് എന്ന് പറഞ്ഞ 5 sin 50 ആണ്. അതായത് രണ്ട് സൈഡ്സും ഇൻക്ലൂഡ് ആംഗിളും അറിയാമെങ്കിൽ ഏരിയ കാണാൻ ഡയറക്റ്റ് ഫോർമുലയാണ് ഹാഫ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ദി സൈഡ്സ് ഇൻറ്റു സൈൻ ഓഫ് ദി ഇൻക്ലൂഡ് ആംഗിൾ. അപ്പൊ ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു sin 50. അത് ഡയറക്റ്റ് എഴുതിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 25 ഇൻറ്റു sin 50.
value substitute sin theta value 0.766 table nokki kandupidikkya appo half into 25 into 0.766 idu multiply edittu 200 divide edavadi multiply cheyan 25 into 766 multiply cheya ingana multiply cheya appo 25 650 ne 0 system 15 25 5 16 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
area of the triangle is equal to 9.57 cm square. Answer it. Clear ആണല്ലോ. ഒരു ചോദ്യം കൂടെ ഉണ്ട്, ഇതിലെ അഞ്ചാമത്തെ പ്രോബ്ലം, അതും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. Triangle is to be drawn with one side 8 cm and an angle on it is 40 degree. ഒരു ആംഗിൾ അതിൽ വരച്ചിരിക്കുന്നത് 40 degree ആണ്. Minimum, what will be the minimum length of the side opposite to this angle? എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായോ? 8 cm ലെങ്ത് ഉള്ള ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, അതിന്റെ ഒരു സൈഡിൽ 40 ഡിഗ്രി ആംഗിൾ വരച്ചിരിക്കുന്നു. അപ്പൊ 40 ഡിഗ്രി ആംഗിൾ വരച്ചപ്പോ ഒരു ട്രയാംഗിൾ ആണ് കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ട്രയാംഗിൾ ഇസ് ടു ബി കൺസ്ട്രക്റ്റഡ്, അതിനു വേണ്ടിയിട്ട് ആദ്യം ഒരു ലൈൻ വരച്ചു 8 cm, രണ്ട് ഒരു സൈഡിൽ 40 ഡിഗ്രി ആംഗിൾ വരച്ചു. ഇനി മൂന്നാമത്തെ സൈഡിന്റെ അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ മിനിമം ലെങ്ത് എത്രയായിരിക്കണം? വാട്ട് വിൽ ബി ദി മിനിമം ലെങ്ത് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദിസ് ആംഗിൾ ടു ഫോം ദി ട്രയാംഗിൾ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. ഒരു സൈഡ് 8 cm. ഇനി എന്ത് ചെയ്തിരിക്കുന്നു? ലൈൻ ഈസ് ഡ്രോൺ, ആംഗിൾ ഓഫ് 40 ഡിഗ്രി ഈസ് കൺസിഡർഡ് അറ്റ് വൺ എൻഡ്. അപ്പൊ ഇങ്ങനെ ഒരു 40 ഡിഗ്രി ആംഗിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. 40 ഡിഗ്രി അങ്ങനെയാണ് എങ്കിൽ ഇത് 40 ഡിഗ്രിയാണ്. അപ്പൊ എ ബി എന്നാണ് പേര്. അപ്പൊ ഇനി തേർഡ് വർട്ടെക്സ് എവിടെ വേണമെങ്കിലും വരാം ഈ ലൈനില്, അല്ലെ? നമുക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ട്രയാംഗിൾ കിട്ടും, ഇങ്ങനെ വരച്ച വേറൊരു ട്രയാംഗിൾ കിട്ടും, ഇങ്ങനെ വരച്ച വേറൊരു ട്രയാംഗിൾ കിട്ടും, ഇങ്ങനെയാ പോകും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തേർഡ് സൈഡിന്റെ മിനിമം ലെങ്ത് ആയിരുന്നു. വട്ട് വിൽ ബി ദി മിനിമം ലെങ്ത് ഓഫ് ദി സൈഡ് ഓപ്പോസിറ്റ് ടു ദി 40 ഡിഗ്രി ആംഗിൾ? 40 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ ഏറ്റവും കുറഞ്ഞ ലെങ്ത്. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈനിലേക്ക് നമുക്ക് ഇഷ്ടം പോലെ ലൈൻസ് വരയ്ക്കാം. ഇങ്ങനെ അങ്ങനെ വരയ്ക്കുമ്പോൾ ഏറ്റവും നീളം കുറഞ്ഞ ലൈൻ എന്ന് പറയുന്നത്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും. അതായത് ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈനിലേക്കുള്ള മിനിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോ ഇങ്ങനെ ലംബമായിട്ട് വരുമ്പോഴാണ് ഏറ്റവും കുറഞ്ഞ ദൂരം, പെർപെൻഡിക്കുലർ ആകുമ്പോൾ. അല്ലാത്തപ്പോഴൊക്കെ അതിനേക്കാൾ കൂടുതലായിരിക്കും, കാരണം 90 വരുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതലായിരിക്കും, അതിന്റെയൊക്കെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരും. അപ്പോ ചെരിഞ്ഞ വരകൾക്ക് നീളം കൂടുതലായിരിക്കും. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഈ ബി എന്ന പോയിന്റിൽ നിന്ന് ഈ വരച്ചിരിക്കുന്ന ലൈനിൽ ഏത് പോയിന്റിലേക്ക് ജോയിൻ ചെയ്താലും നമുക്ക് ട്രയാംഗിൾ കിട്ടും. ഇത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇങ്ങനെ വരച്ച ട്രയാംഗിളായി, ഇങ്ങനെ വരച്ച ട്രയാംഗിളായി, ഇങ്ങനെ വരച്ച ട്രയാംഗിളായി, അങ്ങനെ എത്ര വലിയ ട്രയാംഗിൾ വേണമെങ്കിലും വരയ്ക്കാം. പക്ഷെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി മിനിമം ലെങ്ത് ഓഫ് ദി സൈഡ് ഓപ്പോസിറ്റ് 40 ഡിഗ്രി ആംഗിൾ. അപ്പൊ മിനിമം ലെങ്ത് എന്ന് പറഞ്ഞാല് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലെ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുമ്പോഴല്ല ട്രയാംഗിൾ കിട്ടുക. അപ്പൊ ഇവിടെ നിന്ന് ഈ ലൈനിലെ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അത് മിനിമം ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഈ പോയിന്റ് ആയിരിക്കും മിനിമം ഡിസ്റ്റൻസ്. അതായത് BC is minimum when BC perpendicular to AC. അതായത് ലംബമായിട്ട് വരയ്ക്കുമ്പോഴാണ് ഏറ്റവും കുറഞ്ഞ ദൂരം വരിക. ഇങ്ങനെ ചെരിച്ച് നമുക്ക് ഇഷ്ടം പോലെ ലൈൻ വരയ്ക്കാം, ഇങ്ങനെ ചെരിഞ്ഞ് വരും തോറും നീളം കൂടി വരും. ഇങ്ങനെ അങ്ങോട്ടും അങ്ങോട്ടും ഇഷ്ടം പോലെ ലൈൻ വരയ്ക്കാം. പക്ഷെ ബിയിൽ നിന്ന് എ സിയിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് ലംബ ദൂരമാണ്.
പെർപെൻഡിക്കുലർ ആവുമ്പോൾ മാത്രം, അതായത് ഈ ആംഗിള് 90 ആവുമ്പോൾ മാത്രമേ മിനിമം ആവുള്ളൂ. അപ്പൊ ദേ റൈറ്റ് ട്രയാംഗിൾ ഫോം ചെയ്തു. സോ ട്രയാംഗിൾ എ ബി സി ഇസ് എ റൈറ്റ് ട്രയാംഗിൾ. സോ ട്രയാംഗിൾ എ ബി സി ഈസ് റൈറ്റ് ട്രയാംഗിൾ. നൗ ഓപ്പോസിറ്റ് സൈഡ് ഈസ് ടു ബി ഫൗണ്ട് ഔട്ട്. ഹൈപ്പോട്ടനോസ് ഈസ് നോൺ. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ആണ് ബി സി, ഹൈപ്പോട്ടനോസ് ഈസ് നോൺ. സോ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടനോസും കണക്ട് ചെയ്യുന്ന റിലേഷൻ ആണ് സൈൻ. സോ സൈൻ 40 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബി സി ബൈ ഹൈപ്പോട്ടനോസ് എ ബി. ഉടനെ എഴുതാം, ബി സി ഈക്വൽ ടു എ ബി ഇൻറ്റു സൈൻ 40. എ ബി ഇൻറ്റു സൈൻ 40. എ ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8 ആണ്. അപ്പൊ 8 സൈൻ 40. ഇനി സൈൻ 40 വാല്യൂ ടേബിൾ നോക്കി കണ്ടുപിടിച്ച് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ഗെറ്റ് ദി ആൻസർ. ബി സി എന്ന് പറയുന്നത് അവിടെ മനസ്സിലാക്കേണ്ട ഒരേ ഒരു പോയിന്റ്, എ ബി എന്നാൽ ലൈൻ വരച്ചിട്ടുണ്ട്, ഇവിടെ 40 ഡിഗ്രി ആംഗിൾ വരച്ചിട്ടുണ്ട്, ഒരു ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ തേർഡ് സൈഡ് ബിയിൽ നിന്ന് ഈ ലൈനിലെ ഒരു പോയിന്റിലേക്ക് വരയ്ക്കണം. അപ്പൊ ഈ ലൈനിലെ ഏത് പോയിന്റിലേക്കാണ് ഏറ്റവും കുറഞ്ഞ ദൂരം എന്നാണ് ചോദ്യം. അപ്പൊ ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ബിയിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ആണ് ബി സി, അപ്പോഴാണ് ഏറ്റവും കുറഞ്ഞ ദൂരം വരിക. അപ്പൊ ബി സി പെർപെൻഡിക്കുലർ ടു എ സി ആവുമ്പോഴാണ് ഏറ്റവും കുറഞ്ഞ ദൂരം. അപ്പൊ ഒരു റൈറ്റ് ട്രയാംഗിൾ ആയി. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. അഡ്ജസന്റ് ഹൈപ്പോട്ടന്യൂസ് അറിയാം, 90 എതിരെയുള്ള ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ 8 × sin 40 എന്ന് പറയുന്നതാണ് ഏറ്റവും കുറഞ്ഞ ദൂരം. അത് നമുക്ക് എത്രയാ നോക്കാം. ഇവിടെ സൈൻ 40 വില 0.6428. 0.6428 ടേബിൾ നോക്കി കണ്ടുപിടിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ടേബിളുണ്ട്. സൈൻ 40 എന്ന് പറഞ്ഞാൽ 0.6428 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 8 × 64 = 216, 6 × 22 = 2, 4 × 32 = 2, 34 = 3, 8 × 43 = 50. 8 × 64 = 2 16, 8 × 32 = 2 34 = 3, 50. 4 decimal places. സോ 5.1424 ആണ് ഏറ്റവും കുറഞ്ഞ ദൂരം. ബി സി എന്ന ആ 40 ഡിഗ്രി ആംഗിളിന്റെ ഏറ്റവും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഏറ്റവും കുറഞ്ഞ ലെങ്ത് എന്ന് പറയുന്നത് 5.1424 എന്ന ഡിസ്റ്റൻസ് ആണ്. അപ്പോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.